ഐഡിയേഴ്സ്, വെൽക്കം ടു ഓപ്പൺ ഔട്ട്. അങ്ങനെ നമ്മുടെ 2023 പബ്ലിക് എക്സാം അടുത്തിരിക്കുകയാണ്. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒത്തിരി വലിയ സബ്ജക്റ്റ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്, 21 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്തായാലും ഈ ഒരു എന്താണ് പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, മുൻകാലങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് മടുത്ത കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, ചാപ്റ്ററിന്റെ പേരെന്താണ്? റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ്, അല്ലെ, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. വിപ്ലവമാണ് ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ അവസാന വർഷം ചോദിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പിന്നീട് അല്ലെ ഇതുവരെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അതായത് 2021 ചോദിച്ച എസ് എന്ത് ചെയ്തിട്ടില്ല, 2022 എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മോഡലിൽ വന്ന എസ് എന്ത് ചെയ്തിട്ടില്ല, പബ്ലിക്കിലും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ആവർത്തിച്ചതായിട്ട് കാണുന്നില്ല. ഈ വർഷം അത് ചിലപ്പോൾ ഉണ്ടായേക്കാം, എങ്കിലും നമുക്കൊരു അസംഷൻ വെച്ചിട്ട് ഇത്തവണ പഠിക്കാൻ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഒന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ഏതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം? രണ്ടാമത്തതെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചൈനീസ് റെവല്യൂഷൻ. ഇത് രണ്ടിനും സാധ്യത കുറച്ച് എന്താണ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, ചൈനീസും ഫ്രഞ്ചും, ഓക്കെ, അമേരിക്ക ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇതിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇത് രണ്ടും നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ചാണ് അല്ലേ. ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ വിളിച്ച പേരെന്താണ്? എസ്റ്റേറ്റ് എന്നാണ് വിളിച്ചത്. എസ്റ്റേറ്റ് ആണ് അല്ലേ. എത്ര എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആരാണ്? ക്ലർജി അഥവാ പുരോഹിതന്മാരാണ്. രണ്ട്, സെക്കൻഡ് എസ്റ്റേറ്റ്. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആരാടാ? അത് പുരോഹിതന്മാരല്ല, പ്രഭുക്കന്മാരാണ് അല്ലെ, നൊബിലിറ്റിയാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അഥവാ തേർഡ് എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആരാണ്? കോമൺസ് അഥവാ സാധാരണക്കാര്. അതായത് ഫ്രാൻസിലുണ്ടായിരുന്ന ഡോക്ടേഴ്സ് അല്ലെ, അതുപോലെ റൈറ്റേഴ്സ്, എഴുത്തുകാര് അല്ലെ, അതുപോലെ എന്താണ് ഫാർമേഴ്സ്, കർഷകര്, അന്ന് അവിടെ ജോലി ചെയ്ത എല്ലാവരും ഉൾപ്പെട്ട ഗ്രൂപ്പാണ്. ഇവരാണ് ശരിക്കും ഫ്രഞ്ച് റെവല്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ അഥവാ ഫ്രഞ്ച് പീപ്പിൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മൂന്ന് തിങ്കേഴ്സ് ആരൊക്കെയാണ്? ആ ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ആ മൂന്ന് ചിന്തകന്മാരാണ് ആരൊക്കെ? റൂസോ, വോൾട്ടേർ, മോണ്ടെസ്ക്യൂ. ഇവരെ മൂന്ന്, ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സിമ്പിൾ അല്ലേ ഈ കാര്യം എന്ന് പറയുന്നത്? ഇനി നിങ്ങൾ ചൈനീസ് റെവല്യൂഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ ചൈനയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന രണ്ട് മൂന്ന് പേരുകളാണ് അല്ലെ. ചൈനയിൽ ഭരിച്ച അല്ലെ, പ്രധാനമായും ആദ്യം ഭരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1911 റെവല്യൂഷൻ, 1911 ഒരു വിപ്ലവം നടത്തിയ ആരെക്കുറിച്ച്? സന്യാസിനെ കുറിച്ച് അറിയാം. അയാളുടെ കുമിങ്താങ് പാർട്ടിയെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ചൈനയെ പറയുമ്പോൾ അല്ലെ കുമിങ്താങ് പാർട്ടി പഠിക്കണം. അതിൻ്റെ ആദ്യകാല ലീഡറായ ഡോക്ടർ സന്യാസൻ, അദ്ദേഹത്തിന്റെ മരണശേഷം അവിടെ ഭരിച്ച ആളുടെ പേരാണ് ചിയാങ് കൈഷക് എന്ന് പറയുന്നത്. ഈ ചിയാങ് കൈഷക്കിനെ കുറിച്ച് ഓർത്തു വെക്കണം. ചിയാങ് കൈഷക്കിന്റെ ഓട്ടോക്രാറ്റിക് റൂൾ, ഏകാധിപത്യ ഭരണമാണ് അല്ലെ എന്ത് ചെയ്തിട്ടുള്ളത്? ചൈനയിലൊരു ശക്തമായിട്ടൊരു പാർട്ടി അല്ലെ വളർന്നു വരാൻ, അങ്ങനെ വളർന്നു വന്ന പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന്റെ ലീഡറാണ് മാവോ സേതുങ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാവോ സേതുങ്ങുമാണ് ചിയാങ് കൈഷക്കിനെതിരെയും അയാളുടെ കുമിങ്താങ് പാർട്ടിക്കുമെതിരെയൊക്കെ 1934 അല്ലെ 34 ലോങ് മാർച്ച് നടത്തി ചൈനയിലെ കിയാൻസ്കിൽ മുതൽ യനാൻ വരെ. അങ്ങനെ എന്ത് ചെയ്തു? മാവോ സേതുങ്ങിനെ പുറത്താക്കിക്കൊണ്ട് 1949 ഒക്ടോബർ 1 ചൈന ബിക്കം എ പീപ്പിൾസ് റിപ്പബ്ലിക്, ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇത് പഠിച്ചിരിക്കണം. അമേരിക്ക നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് അല്ലെ, മെർക്കന്റലിസ്റ്റ് ലോസും അതുപോലെ തന്നെ ജോൺ ലോക്കും തോമസ് പെയ്നും, ഈ പോയിന്റുകളൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് സാധ്യത കൂടുതലാണ്. മോഡൽ എക്സാമിന് ഓൾറെഡി റഷ്യൻ ചോദിച്ചതാണ്. ഇതുവരെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇതുവരെ മോഡൽ ആവർത്തിച്ച അല്ലെ, അല്ലെങ്കിൽ മോഡൽ ചോദിച്ച എസ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിക്കിൽ ആവർത്തിച്ചിട്ടില്ല. അല്ലാത്ത ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എസ് ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് റഷ്യൻ ചോദിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നമ്മൾ ഇനി ഏതെടുക്കുന്ന സമയത്ത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നിർബന്ധമായും ഇവിടെ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ, ഈ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ തവണ കണ്ട ചോദ്യങ്ങൾ, ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, എന്താണ് ബ്യൂറോക്രസി, അല്ലെ എന്താണ് ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം എന്നാൽ എന്താണ്, അല്ലെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ, ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വെച്ചാൽ ആരാണ്, ദ എംപ്ലോയീസ് ഹൂ വർക്ക് അണ്ടർ ദി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അഡ്മിനിസ്റ്റർ ദ കൺട്രി ആർ ടുഗെദർ നോൺ ആസ് ബ്യൂറോക്രസി. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിലെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഉദ്യോഗസ്ഥന്മാർ എന്ന് വിളിക്കുന്നത്. എക്സാമിന്റെ ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം. ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തത് നമുക്കറിയാം, ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണീപരമായ സംഘാടനം. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് അല്ലെ, പെർമനൻസ് അഥവാ മലയാളത്തിൽ നമ്മൾ സ്ഥിരത എന്ന് പറയുന്നു അല്ലെ. അതുപോലെ തന്നെ എന്താണ്, യോഗ്യത അടിസ്ഥാനമാക്കി അപ്പോയിന്റ് ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച മറ്റൊരു ചോദ്യം ഏതാന്ന് ചോദിച്ചാൽ, എന്താണ് ഇ ഗവേണൻസ് എന്നാൽ എന്താണ്. ഇ ഗവേണൻസ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇ ഗവേണൻസ്. അതിന് രണ്ട് എക്സാമ്പിളായി പറയുന്നത്, ഒന്ന് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുന്നതും, രണ്ടെന്താണ് ഹയർ സെക്കൻഡറി അഡ്മിഷനുമാണ് അല്ലെ. നമ്മൾ പറയാറില്ലേ 10th ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ എന്താണ് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുക, ഇതൊക്കെ ഇ ഗവേണൻസിന് എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്, ഇതിൻ്റെ ഗുണങ്ങൾ കൂടി എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഇനി ഇവിടെ ലോക്പാൽ ലോകായുക്ത ചോദിച്ചാലും വിജിലൻസ് കമ്മീഷൻ ചോദിച്ചാലും ഓംബുഡ്സ്മാൻ ചോദിച്ചാലും ഈ മൂന്നെണ്ണം ചോദിച്ചാലും നിങ്ങൾ എന്ത് എഴുതി വെക്കണം, ഏറ്റവും ചുരുക്കം ഈ മൂന്നിനും കോമൺ ആയിട്ട് എഴുതി വെക്കാൻ പറ്റിയ പോയിന്റ് ആണ് ഇതെന്താണ്, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രിവെന്റ് കറപ്ഷൻ, ഇന്ത്യയിൽ അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്ന അല്ലെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാപനങ്ങളാണ് ലോക്പാല്, ലോകായുക്ത ആൻഡ് ഓംബുഡ്സ്മാൻ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, റെഡിയാണേ. അടുത്തതായിട്ട് പിന്നെ നമ്മൾ പറയുന്നത് അല്ലെ, നമ്മൾ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ, ബ്രിട്ടീഷ് ചെറുത്തുനിൽപ്പും ചൂഷണവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത്, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെ. ഇതിൻ്റെ എന്ത് ചോദിക്കാറുണ്ട്, സവിശേഷതകൾ ചോദിക്കാറുണ്ട്. മിനിമം ഒരു 4 പോയിന്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് അവിടെ പഠിച്ചിരിക്കണം അല്ലെ. എന്തൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും, ലാൻഡ് ടാക്സ് ഭൂനികുതി പിരിച്ചിരുന്ന കളക്ട് ചെയ്ത ആളിനെ വിളിച്ച പേര് ജമീന്ദാർ എന്നാണ്. കർഷകരുടെ കയ്യിൽ നിന്നും up to 60% 60% വരെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നികുതി പിരിച്ചിട്ടുണ്ട്. പിന്നെന്തായിരുന്നു ആ ഒരു പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെച്ചത് അല്ലെ, കട്ട് ഓഫ് ഡേറ്റിലെ പറഞ്ഞ ഡേറ്റിന് മുമ്പ് അവർ നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതും അവരെന്ത് ചെയ്യണം, ടാക്സ് എന്തായിട്ട് കൊടുക്കേണ്ടി വന്നു, പെയിങ് ക്യാഷ് പണമായി കൊടുക്കേണ്ടി വന്നു. ഈ പോയിന്റൊക്കെ എന്തായാലും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നമ്മൾ അവസാന രണ്ട് ചാപ്റ്റേഴ്സിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ പറയാം. നമ്മൾ അവസാനത്തെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് യെസ്, ഏതാണ് അതിൻ്റെ പേര്, സോഷ്യോളജി വോട്ട് വൈ, സമൂഹശാസ്ത്രം എന്ത് എന്തിന്. അപ്പൊ ചോദിക്കട്ടെ, ആരാണ് ഫാദർ ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്. നമുക്കറിയാം അത് അഗസ്റ്റെ കോംപ്റ്റെ എന്ന് പറയുന്ന ആളാണ്. ഇവിടെ ചോദ്യം, സമൂഹശാസ്ത്ര പഠന രീതികൾ, മെത്തേഡ്സ് ഇൻ സോഷ്യോളജി. ഒന്നാമത്തത് സോഷ്യൽ സർവേ ആണ് അല്ലേ, അതിൽ ആർക്കും സംശയമല്ല, മലയാളത്തിലും അങ്ങനെ തന്നെയാ പറയാ. രണ്ടാമത്തത് ഇന്റർവ്യൂ എന്ന് പറയും. ഇന്റർവ്യൂ എന്നാൽ അതിൻ്റെ മലയാളം നമ്മൾ വിളിക്കുന്നു അഭിമുഖം എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത്തത് ഒബ്സർവേഷൻ, അവസാനത്തെ എക്സാമിന് ചോദ്യം ചോദിച്ചു, ഒബ്സർവേഷൻ എന്നാൽ നിരീക്ഷണം എന്നാണ്. നാലാമത്തത് ഏതാണ്, നാലാമത്തത് കേസ് സ്റ്റഡിയാണ്. ഇതിൽ അവസാന വർഷം ചോദിച്ചത്
നാല് മെത്തേഡുകൾ ഏതാണെന്നാണ്, ഈ നാലെണ്ണം എഴുതി വെച്ചാൽ നാല് മാർക്ക് കിട്ടും, ചിലപ്പോൾ സോഷ്യൽ സർവേയെ കുറിച്ച് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ഒബ്സർവേഷൻ നിരീക്ഷണം എന്താണ്, രണ്ട് തരം നിരീക്ഷണം എന്തൊക്കെയാണ്, അത് ഓൾറെഡി നമ്മുടെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, മോഡൽ ചോദിച്ചിട്ടുണ്ട്, പബ്ലിക്കിൽ ചോദിക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല, മേ ബി അത് ചോദിച്ചേക്കാം. ഇനി നമ്മുടെ സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അല്ലേ, സിവിക് കോൺഷ്യസ്നെസ് അല്ലേ, അഥവാ മലയാളത്തിൽ നമ്മൾ പൗരബോധം എന്ന് പറയും. ഓക്കെ, പൗരബോധം വളർത്തുന്ന അഞ്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, പൗരബോധം വളർത്തുന്ന ഒന്ന് ഫാമിലിയാണ്, നമ്മൾ കുടുംബം എന്ന് പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്നാൽ എന്താടാ, അത് വിദ്യാഭ്യാസമാണ്. മൂന്നാമത്തത് എന്താണ്, അസോസിയേഷൻ അല്ലെ, അസോസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്, സംഘടനയാണ്. നാലാമത്തത് മീഡിയ, മാധ്യമങ്ങളാണ്. അഞ്ചാമത്തത് ഡെമോക്രാറ്റിക് സിസ്റ്റം അഥവാ ജനാധിപത്യ സംവിധാനം. പക്ഷെ ചോദ്യം ചോദിക്കുക ഇങ്ങനെയല്ല, ഇത് അഞ്ചെണ്ണം ഏതാ നല്ല ചോദിക്കാം. പൗരബോധം വളർത്തുന്നതിൽ കുടുംബത്തിൻ്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ്റെ പങ്ക് എന്താണ്, ഇങ്ങനെ ചോദ്യം നാല് മാർക്കിനായിരിക്കും നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക. ഇത് പഠിക്കാതെ ആരും പോകരുത്. ഇനി നമ്മൾ ഏത് പഠിക്കുമ്പോൾ, കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, ഏതാണ്, റിഫോം മൂവ്മെൻ്റ് അല്ലേ, പരിഷ്കരണ നേതാക്കന്മാരല്ലേ, അതായത് ആര്യ സമാജ്. ആര്യ സമാജ് എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം, ആര്യ സ്വാമി അല്ലേ, എന്താണ് പറഞ്ഞാൽ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പഠിച്ചു വെക്കണം അല്ലെ. ആര്യ സമാജ് ഉണ്ടാക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പിന്നെ ഏതാണുള്ളത്, രണ്ടാമത്തതാണ് നമ്മൾ പറയുന്ന രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കിയത് അത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും രാമസ്വാമി എന്ന് ഓർത്തു വെക്കുക. അതായതെന്താണ് രാമസ്വാമി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, രാമകൃഷ്ണ മിഷൻ ആരാണ്, സ്വാമി വിവേകാനന്ദനാണ് അല്ലെ. ആ കാര്യം നമുക്ക് പലർക്കും അറിയാം. തിയോസഫിക്കൽ സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കിയത് അത് പഠിക്കാനുള്ള കോഡ് അല്ലെ. ആനി ബെസൻ്റ് ആണ് അത് ഉണ്ടാക്കിയത്, ആനി ബെസൻ്റ് ആണ് അത് ഉണ്ടാക്കിയത്. തീ ഓഫാക്കാൻ മറന്ന ആനി എന്ന് പഠിച്ചു വെക്കണം. ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സാധനങ്ങളിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് സംസ്കാര ഉദ്ദേശത്തിൽ നമുക്ക് മിക്കവാറും എന്ത് തന്നെ പ്രതീക്ഷിക്കാം, കുറച്ച് ബോക്സുകൾ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുക. അതിൽ വൺ വേർഡുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമ്മളോട് ചോദിക്കുന്നത് അല്ലേ പഞ്ചശീൽ പ്രിൻസിപ്പൽ. പഞ്ചശീൽ പ്രിൻസിപ്പൽ ഇത് എക്സാമിന് എനിക്ക് തോന്നുന്നു പബ്ലിക് എക്സാമിന് മാത്രം 3-4 തവണ ചോദിച്ചിട്ടുണ്ട് പഞ്ചശീല തത്വങ്ങൾ അല്ലെ. അതിലൊരു 4 പോയിന്റ് പഠിച്ചു വെക്കണം അല്ലെ. 1954 ഒപ്പുവെച്ചത് ആര് തമ്മിലാണ്, ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയ ആരാണ്, ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രൈം മിനിസ്റ്റർ ആയ അല്ലെ ചൗ എൻ ലായും തമ്മിലാണ് ഒപ്പുവെച്ചത്. ഇതൊക്കെ നമുക്ക് എന്താകാം, ഈസി ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, കൂടുതൽ വളരെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ സൈലം ലേണിംഗ് ആപ്പ്, അതിൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. 3 ദിവസവും എന്തുണ്ട്, ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയും ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ആ ചാനലിൽ വന്നിട്ട് ക്ലാസ്സുകൾ കണ്ടാൽ നമ്മളിപ്പോൾ പഠിപ്പിച്ച സാധനത്തിൻ്റെയൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എലാബറേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു തരും. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയുമായി ലൈവിലേക്ക് സ്വാഗതം ചെയ്യാണ്. സോ നന്നായിട്ട് പഠിക്കാം, ഏറ്റവും മികച്ച കുട്ടികളായി മാറാം. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.